വെൽക്കം ടു ഷാനസ് വയനാട് വിത്ത് മീ ആരിഫ ബഷീർ ഇന്ന് നമ്മൾ രാവിലത്തെ ചായകൊടി കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറ് നിന്നലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കുടിക്കാനുട്ടോ അപ്പോൾ ചായ കേക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ നമ്മളെ ടീ കേക്ക് അതും കൂട്ടി ചായ കുടിക്കാൻ അപ്പോൾ ഇന്നലത്തെ നമ്മളൊരു ഷോട്ടിട്ടിട്ടുണ്ടായിരുന്നു ഒരു പച്ചരി കൊണ്ട് തക്കാളി ചോറ് അപ്പോൾ അതിൻ്റെ വീഡിയോയില് കുറെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഫുൾ വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ റെസിപ്പി ചോദിച്ചവർക്കും ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണ് പച്ചരി കൊണ്ട് കുക്കറിൽ ഒറ്റ വിസിൽ വേവിച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോ റൈസ് ആണ് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ചോറ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഷോട്ടിൽ നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല സാധാരണ വെളിച്ചെണ്ണയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള കൊണ്ട് ഞാൻ ചേർക്കുകയാണേ അര ടീസ്പൂണ് വലിയ ജീരകവും ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയും പച്ചമുളകും ഒക്കെ വഴന്ന് വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഒന്ന് മൂടി വെച്ചാൽ മതി രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് വീണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആ ടീസ്പൂണ് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ മസാല പൗഡർ മന്തി മസാലയാണ് കേട്ടോ അതൊരു ടേബിൾ സ്പൂണാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മന്തി മസാല ചേർത്തിട്ട് നമ്മൾ ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ അത് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയൂ ഈ ഒരു പാത്രത്തിന് ഞാൻ അരപ്പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളം കറക്റ്റ് അളവാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നിന്നിട്ട് കഴുകിയെടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് സാധാരണ ദോശയും നീർദോശ അതുപോലെ തന്നെ നമ്മൾ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഫുൾ ഫ്ലെയിം കൂട്ടി വെക്കുക എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ആറേഴ് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വിസിൽ വന്നിട്ടുണ്ടാവും ഒറ്റ വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇത് പുതിയ കുക്കറായതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വിസിൽ വരും കറക്റ്റായിട്ട് നമുക്കിതിൽ വെന്ത് കിട്ടുകയും ചെയ്യും എനിക്കിവിടെ ഒരൊറ്റ വിസിലിനാണ് ഈ ഒരു ചോറ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ പിന്നെ മൂടിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ തക്കാളി ചോറ് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോകാണ്ട് ഈ ഒരു ചൂട് ആ നമ്മൾ മൂടി തുറന്ന പാടുള്ള ആ ഒരു ചൂടിലാണ് ഈ രീതിക്ക് ഒന്ന് ചൂടാറുമ്പോൾ ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അടിയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ ഇതാ നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ഒരു ചോറ് സെർവ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് പാത്രത്തിലേക്ക് ഇട്ടത് അപ്പം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുക്കറിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ചില കുക്കറിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള കുക്കറാണെങ്കിൽ വിസിൽ വരാൻ ടൈം എടുക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചോറ് വെന്ത് അലിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ